ഇന്ത്യയിൽ ഭരണം ലഭിക്കാനുള്ള കാരണം ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും പിന്തുണ ഉറപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ടല്ലെന്ന് സിപിഐ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ ഇ ഇസ്മായിൽ പറഞ്ഞു. പെരുവയലിൽ കെ ടി ബാലൻ നഗറിൽ നടക്കുന്ന സിപിഐ കുന്ദമംഗലം മണ്ഡലം സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ പാർട്ടികളെക്കാൾ പ്രാമുഖ്യം പ്രാദേശിക പാർട്ടികൾക്കാണ് രാജ്യത്ത്. ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവണം. ബി ജെ പി അവസരം ഉപയോഗപ്പെടുത്തി ഇന്ത്യ രാജ്യത്തെ പ്രകടമായി ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ നടത്തുന്നത്. ആദ്യത്തെ 5 കൊല്ലം ഒന്ന് സൂക്ഷ്മതയോടുകൂടിയാണ് ബി ജെ പി കൈകാര്യം ചെയ്യുന്നത്. 2-ാമത്തെ 5 കൊല്ലത്തിന് ശേഷം വന്ന 2019 നടന്ന തിരഞ്ഞെടുപ്പിൽ തറകളഞ്ഞ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ നിലപാട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നു, അത് ലക്ഷ്യമുണ്ടാകും. ആ പൗരത്വ ഭേദഗതി നിയമങ്ങളിലൂടെ ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തെ ഇല്ലായ്മ ചെയ്യണം, അതാണ് രാജ്യത്തെ ജനങ്ങൾ പല തട്ടുകളിലായി ഭിന്നിച്ചതാണ് ബി ജെ പിക്ക് അധികാരത്തിലേറാൻ വഴിമരുന്നിട്ടത്. അത് മുതലെടുത്താണ് 39% വോട്ട് ലഭിച്ച ബി ജെ പി ഭരണം നടത്തിയത്. 61% ജനങ്ങളുടെ പിന്തുണ വിവിധ പാർട്ടികൾക്കുണ്ട്. എന്നാൽ പ്രതിപക്ഷത്തിന്റെ അനൈക്യമാണ് ബി ജെ പിയെ ശരിക്കും അധികാരമുറപ്പിക്കുന്നതിലേക്ക് എത്തിച്ചത്. ഇക്കാര്യം നേരത്തെ തന്നെ മുന്നിൽ കണ്ട് ചൂണ്ടിക്കാണിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പക്ഷേ ജാതി, മതം, ഭാഷ എന്നിങ്ങനെ സ്വന്തം നേട്ടം മാത്രം ആഗ്രഹിക്കുന്ന ദേശീയ താല്പര്യമില്ലാത്ത പ്രാദേശികവാദക്കാരുടെ പ്രവർത്തനം ബി ജെ പിക്ക് ഭരണ തുടർച്ച നൽകി. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തിപ്പെട്ടെങ്കിൽ മാത്രമേ രാജ്യത്ത് ജനാധിപത്യം നിലനിർത്തി അഖണ്ഡത നിലനിർത്താനാകൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. 69% ബി ജെ പിയുടെ ശക്തി. ബി ജെ പി അധികാരത്തിൽ വന്നത് അങ്ങനെയാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൂണ്ടിക്കാണിച്ചു. ബി ജെ പി അധികാരത്തിൽ വന്നാൽ തീർച്ചയായും അവർക്ക് ചില ഇടത് അജണ്ടയുണ്ട്, അത് നടപ്പിലാക്കും, അപകടമാണ് എന്ന് ഇന്ത്യയിൽ ആദ്യമായി ചൂണ്ടിക്കാണിച്ച പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അത് നമ്മൾ ഈ പാർട്ടികളിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷേ സ്ഥാപിത താല്പര്യക്കാരും പ്രാദേശികവാദക്കാരും അവരുടെ കാര്യങ്ങൾ മാത്രം നേടണമെന്ന അഭിപ്രായക്കാരും ഒക്കെ ആയിട്ടുള്ള പല പാർട്ടികളാണ്. ചടങ്ങിൽ ചൂലൂർ നാരായണൻ അധ്യക്ഷത വഹിച്ചു. കെ ജി പങ്കജാക്ഷൻ മുഖ്യപ്രഭാഷണം നടത്തി. സി ടി സുകുമാരൻ, എം പി ബിജു തുടങ്ങിയവർ സംസാരിച്ചു. നേരത്തെ പൊതുസമ്മേളനത്തിന്റെ മുന്നോടിയായി പെരുവയൽ അങ്ങാടിയിൽ നിരവധി പേർ അണിനിരന്ന പതാക കൊടിമര ജാഥ നടന്നു. തുടർന്ന് കുന്ദമംഗലം പിലാശ്ശേരി എം ശ്രീധരന്റെ വസതിയിൽ നിന്നും എത്തിച്ച പതാക എം പി ബിജു ഏറ്റുവാങ്ങി. പെരുമണ്ണ പാറകളം രാമകുറുപ്പിന്റെ വസതിയിൽ നിന്നും എത്തിച്ച കൊടിമരം സി ടി സുകുമാരനും ഏറ്റുവാങ്ങി. തുടർന്ന് പൊതുസമ്മേളന നഗരിയിൽ ജനാർദ്ദനൻ കളരിക്കണ്ടി പതാക ഉയർത്തി. പതാക ജാഥയ്ക്ക് എം ബാലസുബ്രഹ്മണ്യനും കൊടിമര ജാഥയ്ക്ക് സി സുന്ദരനും നേതൃത്വം നൽകി.